ഞാൻ നിന്നെ തിരഞ്ഞു നടക്കാത്ത സ്ഥലമില്ല. ആയ് ആയ് ഇതെന്ത് വേഷ, എളേച്ച നല്ല മുണ്ട് നല്ല കുപ്പായം ഒക്കെ വാങ്ങി തരില്ലേ? നമുക്ക് പോവാം, ആദ്യം ഒന്ന് കുളിക്കണം. ആയിക്കോട്ടെ, ഇനി മുതൽക്കേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നാ മതി. എളേമ്മ നിനക്ക് വേണ്ടതൊക്കെ തരും. വാ. പൊടി വല്ലാതുണ്ട്, കിടക്കണമെങ്കിൽ ആദ്യം ഒന്ന് നിലം തുടപ്പിക്കണം. ഒന്ന് കേറിയിരുന്ന് പോവാം, ടിവിയിൽ റൂം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് വന്നില്ലെങ്കിൽ പൊളിച്ചു വിറ്റാത്തനെ നമ്മൾ അറിയില്ല. അനിയനെവിടെ? കണ്ടു അപ്പൂനെ? അപ്പോഴെ പണിക്കരമാവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. തടവി വയ്ക്കില്ലല്ലോ. നീ ലോഹ്യം പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ട, എന്നെ കണ്ടാലൊക്കെ അവൻ അറിയുന്നേ. സ്വീറ്റ്സ് കൊടുക്കണം, സ്വീറ്റ്സ്, ശർക്കര, കരിമ്പ്. ഭ്രാന്തന്മാർക്ക് വലിയ ഇഷ്ടാ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കുട്ടിയേട്ടാ, ആനയ്ക്കാ. ചിപ്പോട, എനിക്ക് വിട്ടതാ ഒരര മണിക്കൂർ. എനിക്ക് സൂത്രങ്ങൾ അറിയാം. ബാംഗ്ലൂര് നമ്മുടെ കൂടെ നിന്നോളാന്ന് അവ മൂന്ന് വട്ടം സമ്മതിക്കും. ഓരോരുത്തർ ഭൂതത്തന്മാരെ പോലെ നോക്കണുണ്ട്. അകത്തേക്ക് വന്നോളി. അല്ല, ഇവനെവിടെ പോയി? അപ്പോ ചെക്കനെവിടെ? ഇലയിട്ടിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചോറെടുക്കാൻ തിരിഞ്ഞതാ. പണ്ടാറടങ്ങ, ഇതെവിടെ പോയി കിടക്കണു ഈ ജന്തു? നോക്കണം നോക്കണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട്. അപ്പോ 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 നിൽക്കപ്പോ. നീ വല്ലതും കഴിച്ചോ? അമ്മാവനൊന്നും ചെയ്യില്ല, അപ്പ എന്തിനു പേടിക്കണേ? വാ, അമ്മ ചോറ് തരാം. അപ്പ വാ. എന്താ? ഒന്നുമില്ല, അപ്പൂനെ പോലെ താളം തെറ്റിട്ടൊന്നുമില്ല. പേടിക്കണ്ട, അപ്പൂന്റെ രക്ഷിതാക്കളാവാൻ മത്സരിക്കുകയാണ് എല്ലാവരും. ബാംഗ്ലൂരുകാരും വന്നിട്ടുണ്ടല്ലോ. അവരും എല്ലാവരും ഇനിയുള്ള കുടുംബക്കാരും വരും. സ്നേഹിച്ച് സ്നേഹിച്ച് എല്ലാവരും കൂടി അതിനെ കൊല്ലാഞ്ഞാ മതി. എടുത്ത് വിളിച്ചാ വരും. ആരെങ്കിലും പറഞ്ഞാൽ അപ്പോട്ടിനനുസരിക്കും വെച്ചാൽ അത് എടുത്തയാണ്. മത്സരത്തിനില്ല, നേരത്തെ വരുമ്പോൾ ആഹാരം കൊടുക്കാറുണ്ട് മുൻപും. കൃഷ്ണനുണ്ണി ഇല്ല. അകമൊന്ന് നോക്കാനാ. തൃശ്ശൂരുള്ളവരാ. കല്ലിന്റെയും മരത്തിന്റെ എസ്റ്റിമേറ്റിന് മിസ്സസ് ഉണ്ണി വരുന്നില്ലേ? നോക്കിക്കോളൂ, ഒരു വാതിലും അടച്ചിട്ടില്ല. വരൂ. വെറുതെ ആയില്ലേ വഴിപാടൊക്കെ? നമുക്കൊന്നുമില്ല, കാള പറ്റൂന്ന് കേൾക്കുമ്പോ കേശു കയറെടുക്കും. സാരല്ല, ബാക്കി കേസുകൾ കഴിഞ്ഞാൽ ഗുണമില്ലാണ്ടിരിക്കില്ലല്ലോ. അവിടേക്ക് വേണമെങ്കിൽ അതിൽ നിന്നെടുത്തോളൂ പ്രസാദം. വിഷം ചോറിൽ അപ്പടി വിഷം. ഞാൻ തരാം ചോറ്, എന്നെ പേടിയുണ്ടോ അപ്പൂന്? വരൂ. എനിക്ക് എന്തിനാ പണം? ബുദ്ധിയില്ലാത്ത ചെക്കൻ വിഴുങ്ങാൻ വേണ്ടി വായ പൊളിച്ചിരിക്കുന്നുണ്ട്, ചീങ്കണ്ണികൾ ചുറ്റും. അവൻ 28 വയസ്സാ, ചിലപ്പോ കല്യാണം കഴിച്ച ചെറിയ ഭ്രാന്തൊക്കെ മാറും. അല്ല, ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പു ഏത് താവിടിയായിട്ട് വരും? ഇവിടുത്തെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ മകൾ കല്ലു. ഒരു നമ്പൂരി വന്ന് കുറച്ചു കാലം ബന്ധമുണ്ടായിരുന്നല്ലോ, അതിലെ മകൻ. അപ്പോ മരുമകൻ തന്നെ. Thank you.
നീ പറയുന്ന വെച്ചിട്ടാ വിളിച്ചത്. അവന്റെ ശല്യം കാരണം മാറി താമസിക്കാൻ പറഞ്ഞു വെച്ചിട്ട് നീ ഒന്നും വിചാരിക്കണ്ട. മൂത്ത മകൾ അറിയാണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല. പാവം, നമ്മുടെ അപ്പുവിന്റെ കാര്യമാണ് കഷ്ടം. അതാ ഞങ്ങൾ ആലോചിച്ചിരുന്നത്. അവനെ നമ്മുടെ കൂട്ടിൽ തന്നെ നിർത്തുന്നതാണ് നല്ലതെന്നാ എല്ലാരും പറയണത്. അതും ശരിയാണ് അല്ലേ? കണക്ക് ദേവുവിന് അറിയാലോ. കാടിന് സർക്കാരിന് കിട്ടുന്നതില് അവന് ഒരു വിഹിതം ഉണ്ടത്രേ. ഒരു കല്യാണം കഴിപ്പിച്ച് അവനെ നമ്മുടെ കൂടെ നിർത്താം, അതല്ലേ നല്ലത്? കല്യാണം കഴിച്ചു കൊടുത്ത് റിക്കാർഡ് ശരിയാക്ക, അവള് അറിഞ്ഞിരിക്കണല്ലോ. അപ്പുനെ കൊണ്ട് നമ്മുടെ തങ്കമണി ഉണ്ടല്ലോ, അവളെ. എന്റെ എന്റെ തങ്കമണിക്ക് ഈ അപ്പോ? അത് നിയമത്തിന് വേണ്ടി ഒരു ചടങ്ങ്. പിന്നെ ബുദ്ധി തെളിയില്ല എന്ന് കണ്ടാ റദ്ദാക്കാനും കഴിയും. റെക്കോർഡ് ശരിയാക്കി കഴിഞ്ഞാ പിന്നെ കളഞ്ഞ് വേറൊരു കല്യാണം തന്നെ ശരിക്ക് കഴിക്കണേനും വിരോധമില്ല. പിരിച്ചു വിടേണ്ടിയും വരില്ല ചിലപ്പോ. ചെക്കൻ സുഖകേടുകാരനാ, ഈ മഴയത്തും വെയിലത്തും കിടന്നിട്ട് വേഗം മരിച്ചൂടാന്നും ഇല്ല. അഥവാ മരിച്ചില്ലെങ്കിൽ നമുക്ക് കൊല്ലുകയും ചെയ്യാം അല്ലേ? കല്യാണം കൊണ്ട് എന്ത് കഷ്ടപ്പാടാണ്ടാവുക? ഒന്നുമില്ല. ഇവിടുന്ന് പറഞ്ഞ പോലെ ഒരു റെക്കോർഡ് മാത്രമല്ലേ, വേറെന്താ? അച്ഛന് ഗുണം കിട്ടിയാ എല്ലാവർക്കും ഗുണമുണ്ടാവും. റെക്കോർഡിന് വേണ്ടി കല്യാണം, മറ്റാവശ്യങ്ങൾക്ക് ജാരന്മാരും രഹസ്യക്കാരും. ഈ അഭ്യാസം പഠിപ്പിച്ചു കൊടുക്കാൻ അതിനും ആളുണ്ടല്ലോ. നീ അധികം വിസ്തരിക്കണ്ട. നിന്നെ വിളിച്ചു പറഞ്ഞത് ഒരു മര്യാദയുടെ പേരിൽ മാത്രം. ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം. പിന്നെ രക്ഷിതാവ് ജ്യേഷ്ഠത്തിയല്ല, അച്ഛനുള്ളപ്പോ അച്ഛൻ, ഞാനുണ്ട് ഇവിടെ തന്നെ. പൊയ്ക്കോ, ആരുടെ സഹായം വേണ്ട, എനിക്കറിയാം. പൊയ്ക്കോ.